ഹിരോഷിമയിലെ അണുബോംബ് ആക്രമണത്തിന് 78 വയസ്സ്. 1945 ഒക്ടോബർ 6 രാവിലെ 8:15 അമേരിക്ക ജപ്പാനിലെ ഹിരോഷിമയിൽ അണുബോംബ് വർഷിച്ചത്. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജപ്പാനെ പരാജയപ്പെടുത്താനായി അമേരിക്ക കണ്ടെത്തിയ അവസാന മാർഗമായിരുന്നു അണുവായുധ പ്രയോഗം. തോഷഖാന അഴിമതിക്കേസിൽ ശിക്ഷിക്കപ്പെട്ട മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ ജയിലിലായതോടെ പാകിസ്ഥാനിൽ സംഘർഷം മുറുകുന്നു. രാജ്യവ്യാപക പ്രതിഷേധത്തിന് അനുയായികളെ ആഹ്വാനം ചെയ്ത ശേഷമാണ് ഇമ്രാൻഖാൻ ജയിലിലേക്ക് പോയത്. രാഷ്ട്രീയ സംഘർഷങ്ങൾക്കും സാമ്പത്തിക പ്രതിസന്ധികൾക്കുമിടയിൽ പാകിസ്ഥാൻ പൊതു തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്നു. യുക്രൈനിലെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ സെന്റർ റഷ്യ ആക്രമിച്ചതായി യുക്രൈൻ പ്രസിഡന്റ് വളോഡിമിർ സെലൻസ്കി. ഖാർക്കിവ് മേഖലയിൽ റഷ്യ നടത്തിയ മനുഷ്യത്വരഹിതമായ ഈ യുദ്ധക്കുറ്റം മാത്രം മതി റഷ്യയുടെ കടന്നുകയറ്റം വെളിവാക്കാനെന്ന് സെലൻസ്കി ആരോപിച്ചു. അതേസമയം റഷ്യ ഇതേക്കുറിച്ച് ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. ചൈനീസ് കോസ്റ്റ് ഗാർഡിനെതിരെ ഗുരുതര ആരോപണവുമായി ഫിലിപ്പീൻസ് കോസ്റ്റ് ഗാർഡ്. തങ്ങളുടെ കപ്പലുകൾക്ക് നേരെ ചൈന ജലപീരങ്കി പ്രയോഗിച്ചെന്നും ദക്ഷിണ ചൈനാ കടലിൽ തടഞ്ഞുവെന്നും ഫിലിപ്പീൻസ് തീരസേന ആരോപിച്ചു. ചൈനയുടെ നടപടിയെ യു എസ് അപലപിച്ചു.